അമൃതം ഗമയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് ഉടുപ്പി ക്ഷേത്രത്തിൽ ഭഗവാൻ കിഴക്ക് ഭാഗത്ത് തിരിഞ്ഞാണ് ദർശനം കൊടുത്തിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ജനൽ മാത്രമേ ഉള്ളൂ, അതും അടച്ചു പൂട്ടിയിരിക്കുന്നു. പകരം പടിഞ്ഞാറേ നടയിൽ പുറകു വശത്തു കൂടിയാണ് ഭഗവാൻ ദർശനം തരുന്നത്. അവിടെയും ഒരു ജനലിൽ കൂടെ മാത്രമേ സുന്ദരനായ ഉടുപ്പി കൃഷ്ണനെ നമുക്ക് കാണുവാൻ കഴിയൂ. ഈ ജനലിൻ്റെ പേര് കനകനകിണ്ടി എന്നാണ്. പണ്ട് ഉടുപ്പിയിൽ കനകദാസൻ എന്നു പേരായ ഒരു കൃഷ്ണഭക്തൻ ജീവിച്ചിരുന്നു. ആട്ടിടയനായ ആടുകളെ മേച്ചു നടക്കുന്ന താഴ്ന്ന കുലത്തിൽ ജനിച്ച കനകദാസൻ. സദാസമയവും ഭഗവത്നാമങ്ങളും കീർത്തനങ്ങളും പാടി നടന്നിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തൻ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉടുപ്പി കൃഷ്ണൻ്റെ മനോഹര രൂപം ദർശനത്തിനായി കൊതിച്ചു നടന്ന ഒരു സാധു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തി ദൂരെ നിന്ന് ഭഗവാൻ കൃഷ്ണനെ കാണാൻ അയാൾ ശ്രമിക്കും. ആ കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം നിഷിദ്ധമായിരുന്നു. ക്ഷേത്രത്തിൽ ഉണ്ടാവാറുള്ള പുരാണ കഥാപ്രഭാഷണങ്ങൾ അവൻ താല്പര്യത്തോടെ കേൾക്കും. കൃഷ്ണൻ്റെ ബാല്യകാല ലീലകൾ കേട്ട് ഭക്തിയാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഭഗവാനെ ഒരു നോക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നവൻ സങ്കടപ്പെട്ടു. ഭഗവാൻ ഒരിക്കൽ തനിക്ക് തീർച്ചയായും ദർശനം തരുമായിരിക്കും എന്ന് ആശ്വസിച്ച് വിശ്വസിച്ച് അവൻ ജീവിതം മുന്നോട്ട് നയിച്ചു. അവൻ്റെ പ്രാർത്ഥനയും കീർത്തനവും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് അല്പദൂരെയായി തുടർന്നു. ചില ക്ഷേത്ര അധികാരികൾ അവിടെയും വന്ന് വഴക്കു പറഞ്ഞ് അവനെ ഓടിച്ചു. അതുമുതൽ കനകദാസൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. ക്ഷേത്രവും പരിസരവും ദീപങ്ങളാലും പുഷ്പങ്ങളാലും അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അനവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം. എവിടെയും ഭഗവത് കീർത്തനങ്ങളും നാമജപങ്ങളും മുഴങ്ങുന്നു. ക്ഷേത്രത്തിന് പുറത്ത് കച്ചവടക്കാർ നിരനിരയായിരിക്കുന്നു. വർഷത്തിൽ ഒരിക്കലുള്ള ആഘോഷം, എങ്ങും തിരക്ക് തന്നെ. അപ്പോൾ കനകദാസന് ഒരു ബുദ്ധി തോന്നി. ധാരാളം ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നുപോയും ഇരിക്കുകയാണല്ലോ. ഈ തിരക്കിൽ ആരും തന്നെ ശ്രദ്ധിക്കാനേ ഇടയില്ല. തൻ്റെ ജീവിതാഭിലാഷം നിറവേറാൻ പോകുന്നു. ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഏറ്റവും പറ്റിയ അവസരം. കൂടുതലൊന്നും ചിന്തിച്ചില്ല കനകദാസൻ. കൃഷ്ണനാമങ്ങൾ ഉരുവിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി. പക്ഷേ ആരോ കനകദാസനെ തിരിച്ചറിഞ്ഞു. ശൂദ്രൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. യാഥാസ്ഥികരായ ചില ബ്രാഹ്മണന്മാർ ശൂദ്രൻ അമ്പലത്തിൽ കയറി ക്ഷേത്രം അശുദ്ധമാക്കി എന്ന് ആക്രോശിച്ചുകൊണ്ട് കനകദാസനെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തേക്ക് വലിച്ചിഴച്ചു. അവരവനെ തല്ലിച്ചതച്ചു. അവശനായപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ടു പോയി. കുറേ കഴിഞ്ഞ് കനകദാസന് ബോധം തെളിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ പൂർണ്ണചന്ദ്രൻ തന്നെ അനുകമ്പയോടെ നോക്കുന്നതായി തോന്നി. ഉത്സവം സമാപിച്ചിരിക്കുന്നു. ആളുകളെല്ലാം പിരിഞ്ഞുപോയിരിക്കുന്നു. കനകദാസൻ സ്വന്തം ശരീരം തപ്പി നോക്കി. നാവിൽ ചോരയുടെ രുചി, തലയും ചുണ്ടുമെല്ലാം പൊട്ടി രക്തമൊഴുകുന്നു. കനകദാസൻ ഹൃദയം തകർന്ന് ഉറക്കെ വിളിച്ചു, ഹേ കൃഷ്ണ, കരുണാസിന്ധു, ഇത്രയും ക്രൂരതകൾ ഏറ്റുവാങ്ങാൻ അടിയൻ എന്തപരാധം ചെയ്തു കണ്ണ? നിന്റെ ആലയത്തിൽ കയറിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഭഗവാനെ, കൃഷ്ണ വേഗം വരൂ, ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളയുകയാണ്. നിറകണ്ണുകളോടെ അവൻ ഭഗവാനെ സ്തുതിച്ചു പാടി. പെട്ടെന്നൊരു ശബ്ദം. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടകോൽ കൊണ്ട് കൃഷ്ണൻ ശ്രീകോവിലിൻ്റെ പിൻഭാഗത്തൊരു ദ്വാരമുണ്ടാക്കി. കനകദാസൻ നോക്കുമ്പോൾ മണിയടിയുടെയും ശംഖുനാദത്തിൻ്റെയും മകമ്പടിയോടെ സർവാഭരണഭൂഷിതനായി ആരും കൊതിക്കുന്ന ഭഗവാൻ. അതാ കൃഷ്ണൻ്റെ മനോഹര രൂപം കനകദാസൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. കൃഷ്ണ, മാധവ, ഗോവിന്ദ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കനകദാസൻ ഭഗവാനെ പ്രണമിച്ചു. പിറ്റേ ദിവസം പൂജാരി വന്നപ്പോൾ കണ്ടത് ഭഗവാൻ ദിശ മാറി എതിർദിശയിലേക്ക് മാറി നിൽക്കുന്നു എന്നാണ്. ഭഗവാന്റെ മുൻഭാഗത്തെ ചുമർ തുളച്ച ഒരു ദ്വാരവും കാണാം. ഉടുപ്പി കൃഷ്ണനെ വീണ്ടും പഴയ ദിശയിലേക്ക് മാറ്റാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ദർശനം സന്ദർശിക്കുന്ന ഭക്തർ ഈ ജനലിലൂടെ ശ്രീകൃഷ്ണനെ ദർശിക്കാൻ ശ്രമിക്കുന്നു. ഇത് കനകദാസന്റെ സ്മാരകമാണ്. കൂടാതെ ഭക്തിയും വിശുദ്ധിയും ജാതിക്കും മതത്തിനും അതീതമാണെന്നും തീർച്ചയായും കർക്കശമായി പരിപാലിക്കുന്ന യാഥാസ്ഥിതികതയ്ക്ക് മുകളിലാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആധ്യാത്മിക വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക.